അല്ല ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. നമ്മുടെ ബ്രോക്കാമ്പിലെ സിക്സ് വീക്ക് അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. സിക്സ് വീക്ക് കഴിഞ്ഞു, ഇപ്പോൾ സെവൻത്ത് വീക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സിക്സ് വീക്സ് എന്ന് പറയുന്നത് ഇവിടുത്തെ ബ്രോക്കാമ്പ് ലൈഫിലെ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ടൈമാണ് കേട്ടോ. ഈ ഒരു ടൈമിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ടെർമിനേറ്റ് ആകുന്നത്. അങ്ങനെയൊക്കെ നമ്മുടെ ബാച്ചിൽ ഇതുവരെ ആരും ടെർമിനേറ്റ് ആയിട്ടില്ല, എല്ലാവരും കൂടെ തന്നെ ഉണ്ട്. എല്ലാവരും സിക്സ് വീക്ക് പാസ്സായി ആൻഡ് സെവൻത്ത് വീക്കിലേക്ക് കടന്ന് സെവൻത്ത് വീക്കിൽ നമ്മുടെ പ്രോജക്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ സെവൻത്ത് വീക്കിലെ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഈ ആഴ്ച ഫിഗ്മ എന്നൊരു ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന വെബ്സൈറ്റ്, നമുക്കൊരു വെബ്സൈറ്റ് ചെയ്യണം, ഒരു ഇ കൊമേഴ്സ് വെബ്സൈറ്റാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ ഡിസൈനൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക, അവിടെ ഇപ്പോൾ എല്ലാവരും അതിൻ്റേതായ പണികളിലൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ അതാണ് ഈ ഒരു സെവൻത്ത് വീക്കിൽ നടക്കുന്നത്. ആൻഡ് ഈ സിക്സ്ത് വീക്ക് എന്തുകൊണ്ടാണ് ക്രൂഷ്യലാകുന്നത്, എന്തുകൊണ്ടാണ് എല്ലാവരും ടെർമിനേറ്റ് ആകുന്നത്, എന്തുകൊണ്ടത് ബുദ്ധിമുട്ടാകുന്ന ആ ഒരു സംഭവങ്ങളും, എങ്ങനെ നിങ്ങൾക്കത് പാസ്സാകാം, ഈ സിക്സ്ത് വീക്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് പെർഫോം ചെയ്ത് പാസ്സാകാനുള്ള കാര്യങ്ങളും ഞാനിതിൽ പറയുന്നുണ്ട്. സോ സിക്സ് വീക്കിൽ നമ്മൾ പഠിക്കുന്ന എന്താ, ആദ്യം മുതൽ അഞ്ചാഴ്ച നമ്മൾ പഠിക്കുന്നുണ്ട്. ഞാൻ പഴയ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, HTML CSS ആണ് നമ്മൾ ഫസ്റ്റ് വീക്ക് പഠിക്കുന്നത്. സെക്കൻഡ് വീക്കിൽ ബൂട്ട്സ്ട്രാപ്പും ജാവാസ്ക്രിപ്റ്റിൻ്റെ ബേസിക്സും പഠിക്കും. തേർഡ് വീക്കിൽ ജാവാസ്ക്രിപ്റ്റ് പഠിക്കും, അപ്പോൾ ജാവാസ്ക്രിപ്റ്റ് എല്ലാം പഠിക്കണം. ആൻഡ് ഫോർത്ത് വീക്കിൽ നോഡ്.js, നമ്മൾ ജാവാസ്ക്രിപ്റ്റ് ബാക്ക് എൻഡിൽ യൂസ് ചെയ്യാനുള്ളൊരു ടെക്നോളജിയാണ്, ബാക്ക് എൻഡാണ്. ആൻഡ് അത് കഴിഞ്ഞ് MongoDB, ഫിഫ്ത്ത് വീക്കിൽ MongoDB ആയിരിക്കും പഠിക്കുന്നത്. ആൻഡ് സിക്സ്ത് വീക്കിൽ നമ്മൾ ഈ പഠിച്ച എല്ലാ കാര്യങ്ങളും യൂസ് ചെയ്തിട്ട് ഒരു മിനി പ്രോജക്റ്റ് ചെയ്യാം, ഒരു ക്രഡ് ഓപ്പറേഷൻ എന്ന് പറയും. അപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരു യൂസറിനെയൊക്കെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു യൂസർ മാനേജ്മെൻറ്റ് ആപ്പ് എന്നൊക്കെ വേണമെങ്കിൽ തന്നെ പറയാം. ഒരു ചെറിയൊരു ആപ്പ് നമ്മൾ ഒരു വെബ്സൈറ്റ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ദെൻ ഈ സിക്സ്ത് വീക്കിൽ നമ്മൾ ഈ പഠിച്ച തേർഡ് വീക്ക് മുതൽ ഫിഫ്ത് വീക്ക് വരെ, അതായത് ജാവാസ്ക്രിപ്റ്റ്, നോഡ്.js, MongoDB, ഇത് മൂന്നും കൂടെ ഒരുമിച്ച് ഒരു ഡൊമൈൻ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. കാരണം ഒരു ബാച്ച് ഇൻ്റർവ്യൂ, ഒരു ബാഡ്ജ് ഇൻ്റർവ്യൂ എന്നൊക്കെ അങ്ങനെ പറയാം. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് ഒരു ബാഡ്ജ് റിവ്യൂ ഉണ്ടായിരിക്കും. അപ്പോൾ അതും കൂടെ പാസ്സാകണം. അതിൻ്റെ അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്, ബട്ട് ചെയ്യാൻ പറ്റുന്നത്, കാരണം നമ്മളിവിടെയുള്ള എല്ലാവരും പാസ്സായിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ എല്ലാവരെയും പറഞ്ഞതാണ് ഓരോരുത്തരുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണെന്ന് പറഞ്ഞു. ഒരു ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർ തന്നെയായിരുന്നു ഈ ബാച്ചിലുണ്ടായിരുന്ന എല്ലാ ആൾക്കാരും. പ്ലസ് ടു കഴിഞ്ഞിട്ട് വന്ന ആൾക്കാർ, ഡിഗ്രി വേറെ എന്തൊക്കെയോ പഠിച്ചിട്ട് വന്ന ആൾക്കാർ, അപ്പോൾ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർ തന്നെയാണ് ഇവിടെ വന്നത്. ആൻഡ് ആ ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാത്ത ആൾക്കാർ തന്നെയാണ് ഈ സിക്സ് വീക്ക് എന്ന് പറയുന്നത്. ഈ സിക്സ് വീക്സ് ആയിട്ടുള്ള ആ ഒരു ഇൻറ്റൻസ് ആയിട്ടുള്ള ആ സംഭവങ്ങളെല്ലാം കടന്ന് ഇവിടെ വന്ന് നിൽക്കുന്നത്. സോ ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള സംഭവം എന്ന് വെച്ചാൽ എഫേർട്ട് ഇടുക എന്നുള്ളതാണ്. ഇപ്പോൾ എൻ്റെ വീഡിയോസിലാണെങ്കിലും ഞാൻ കമൻസ് ആയിട്ടൊക്കെ ഒരുപാട് കണ്ടിട്ടുണ്ടായിരുന്നു, ബ്രോക്കാമ്പിനെ കുറ്റം പറയുന്നതും ബ്രോക്കാമ്പ് ഉടായ്പാണെന്ന് പറയുന്നതും അങ്ങനെയൊക്കെ ഒരുപാട് സാധനങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഞാൻ ഇവിടെ വന്ന് ഞാനിത് എക്സ്പീരിയൻസ് ചെയ്തു, ഞാൻ ഇതിൽ കാണിച്ചുതരാം. അപ്പോൾ ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ഇവിടെ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെന്നുണ്ടെങ്കിൽ, നമ്മൾ എത്രത്തോളം എഫേർട്ട് ഇടുന്നോ, എത്രത്തോളം ഡിസിപ്ലിൻഡ് ആയിട്ട് നമ്മളിരുന്ന് പഠിക്കുന്നു, എഫേർട്ട് ഇടുന്നോ, ഇവിടെ അതിനുള്ള റിസൾട്ട് നമുക്ക് കിട്ടാതന്നെ ചെയ്യും. നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് സപ്പോർട്ടും കിട്ടുന്നതാണ്. കാരണം ഇവിടുന്ന് കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു യുണീക്കായിട്ടുള്ള സപ്പോർട്ടാണ് ഒന്നാമത്തെ കാര്യം. രണ്ട്, അത് ഭയങ്കര വാല്യുബിൾ ആയിട്ടുള്ള സാധനമാണ്. നമ്മളിവരാരും പഠിപ്പിക്കുന്നില്ല, അത് തന്നെയാണ് ഇവിടുത്തെ മെയിൻ ആയിട്ടുള്ള സംഭവം. പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടെ എന്തെങ്കിലും മെറ്റീരിയൽസ് തരുമോ നമുക്ക് പഠിക്കാനായിട്ട്, എന്തെങ്കിലും ബുക്ക്സ് എന്തെങ്കിലും റെഫർ ചെയ്യോ, എന്തെങ്കിലും ട്യൂട്ടോറിയൽസ് നോക്കണോ, ഇവിടെ ഇവരുടെ പ്രോട്ടോടൈപ്പിൻ്റെ തന്നെ വീഡിയോസ് കണ്ടാണോ പഠിക്കുന്നയാൾ. ആക്ച്വലി അല്ല, നമുക്കിങ്ങനെ ഒരു സ്ട്രിക്ട് റൂൾസോ ഷെഡ്യൂൾസോ ഒന്നുമില്ല. അല്ല, ഷെഡ്യൂൾസ് ഉണ്ട്, സ്ട്രിക്ട് റൂൾസ് ഇല്ല ഇന്ന കാര്യങ്ങളെ നോക്കി പഠിക്കാവൂ എന്നുള്ളത്. നമുക്ക് എവിടെ വേണമെങ്കിലും നോക്കി പഠിക്കാം. ജസ്റ്റ് യൂസ് ദ ഗൂഗിൾ. ഗൂഗിളിൽ നമ്മൾ സെർച്ച് ചെയ്താൽ ഇഷ്ടംപോലെ മെറ്റീരിയൽസ് കിട്ടും, അതെല്ലാം നോക്കാം. പ്രത്യേകിച്ച് ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ്, ഈ നോഡ്.js ആണെങ്കിലും അവരുടെ തന്നെ ഇറക്കിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് ഉണ്ട്, അതൊക്കെ വായിച്ച് നോക്കുക. ഇതിൻ്റെ തന്നെ ക്രിയേറ്റേഴ്സൊക്കെ യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. നോഡ്.js എന്നുള്ള പേരിൽ ഒരു യൂട്യൂബ് ചാനൽ തന്നെ ഉണ്ട്, അവർ ആ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് വളരെ അടിപൊളിയായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ നമുക്ക് കണ്ടുപഠിക്കാന്നുള്ളത്. അപ്പോൾ അതൊക്കെ വായിച്ച് നോക്കുക, അത് കണ്ടു നോക്കുക. ആൻഡ് MongoDBയിലും സെയിം, MongoDBയുടെ ഒഫീഷ്യൽ ഡോക്യുമെൻറ്റ്സ് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ്. എല്ലാ കാര്യങ്ങളും അതിനകത്ത് പറയുന്നുണ്ട്, എല്ലാ സംഭവങ്ങളും പറയുന്നുണ്ട്. അതൊക്കെ ഇന്ന് വായിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഠിക്കാൻ പറ്റുന്നുള്ളു. അപ്പോൾ ഇവിടുത്തെ ഒരു സ്ട്രഗിൾ എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇരുന്ന് പഠിക്കുക എന്നുള്ളത്, ഒരുപാട് ടൈം ഇരുന്ന് പഠിക്കുക എന്നുള്ളത്. ഇവിടെ ഇപ്പം എല്ലാവരും രാവിലെ തൊട്ട് രാത്രി വരെ കണ്ടിന്യൂസ് പഠിത്തമായിരിക്കും. പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മൾ ബ്രേക്ക് എടുക്കും, കറങ്ങി നടക്കും, ചളി അടിക്കും, എല്ലാ 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 പരിപാടീസും ഇതിൻ്റെ ഇടയിലുണ്ട്. എൻജോയ്മെൻ്റ് ഉണ്ടോയെന്ന് വെച്ചാൽ ഓഫ്കോഴ്സ് എൻജോയ്മെൻ്റ് ഉണ്ട്. അതിൻ്റെ കൂടെ ഈ ഒരു വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ അതൊരു രസമാണ്. അതായത് നമുക്ക് ഒരിടത്തും കിട്ടാത്തൊരു സാധനം. നമുക്ക് പലരും വർക്കിലൊക്കെ പോയിട്ട് ഒരു പ്രഷർ എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കും, പക്ഷേ ആ പ്രഷറിനകത്തൊരു എൻജോയ്മെൻ്റ് ഉണ്ടാകത്തില്ല. പക്ഷേ ഇവിടെ എൻജോയ്മെൻറ്റോട് കൂടിയുള്ളൊരു പ്രഷറാണ്, ശരിക്കും പോലെ അങ്ങനെ ഒരു സംഭവം ഇവിടെ നടക്കുന്നത്. നമുക്ക് പ്രഷർ ഉണ്ടോയെന്ന് വെച്ചാൽ ഉണ്ട്, അതേസമയം നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ടോ, ഓഫ്കോഴ്സ് നമ്മൾ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഓരോ ദിവസവും ഇവിടെ എന്താ, നമുക്ക് ലീവ് എടുക്കാൻ പോലും പലപ്പോഴും തോന്നത്തില്ല, എനിക്ക് പലപ്പോഴും അങ്ങനെ തോന്നാറില്ല. പിന്നെ എന്തെങ്കിലും അത്യാവശ്യ സിറ്റുവേഷൻസ് വന്നാൽ മാത്രമേ എല്ലാവരും ലീവ് പോലും എടുക്കാറുള്ളൂ, അല്ലാതെ ലീവ് പോലും എടുക്കാറില്ല. ഇവിടെ വന്ന് ഇവിടുത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ, ഈ ഒരു എൻവയോൺമെൻറ്റ്, ഇവിടെ വന്ന് അകത്ത് കയറുന്നവർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള എൻവയോൺമെൻറ്റ് തന്നെയാണ്.
ആൻഡ് ഈ ഒരു രീതിയിൽ നമ്മൾ ഓരോ കാര്യങ്ങളും ഡോക്യുമെൻസും വായിച്ച് സംഭവങ്ങളൊക്കെ നോക്കി പഠിച്ച് പോകുകയാണെന്നുണ്ടെങ്കിൽ സിക്സ് വീക്ക് അടിപൊളിയായിട്ട് പാസ്സാവും. ആൻഡ് വേറൊരു കാര്യം, ഈ സിക്സ് വീക്കിൽ നമ്മൾ ഫോളോ ചെയ്തൊരു സംഭവം ഉണ്ടായിരുന്നു. എങ്ങനെയാണ് നമ്മൾ സിക്സ് വീക്കിന് പ്രിപ്പയർഡായി, നല്ല രീതിയിൽ പ്രിപ്പയർഡായി, എല്ലാവരും നല്ല രീതിയിലാണ് പോയി കാണിച്ചത്. അപ്പോൾ ഇതിൽ നമ്മൾ ഫോളോ ചെയ്തൊരു സംഭവം എന്ന് വെച്ചാൽ, നമ്മളൊരു റൂൾ ഉണ്ടാക്കി, രാവിലെ 10 മണി മുതൽ 1 മണി വരെ ഒരു 3 മണിക്കൂർ നമ്മളിരുന്ന് പഠിക്കും. അതായത് ഈ ടോപ്പിക്സൊക്കെ റിവൈസ്, നമ്മൾ കഴിഞ്ഞ 3 ആഴ്ച കൊണ്ട് പഠിച്ച സാധനം, അപ്പോൾ പഠിച്ച ടോപ്പിക്സൊക്കെ എടുത്ത് ഞാൻ ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെ ഇങ്ങനെ സൈഡിൽ അടിച്ച് കാണിച്ചിട്ടുണ്ട്, ആ ഒരു സ്റ്റിക്കി നോട്ട്സിലൊക്കെ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, എന്തൊക്കെ ടോപ്പിക്സ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ടോപ്പിക്സിലുള്ള ഓരോ ടോപ്പിക്സും നമ്മളിവിടെ ഡിസ്കസിങ് ഒരുമിച്ചിരുന്ന് എല്ലാവരും ഒരു ടേബിളിൻ്റെ ചുറ്റും ഇരുന്നിട്ട് ആ ടോപ്പിക്സ് പറയും, അങ്ങോട്ടും ഇങ്ങോട്ടും പറയും, എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കും, എന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയും. അപ്പോൾ ഇങ്ങനെ ഒരു സെഷൻ എല്ലാ ദിവസവും രാവിലെ 3 മണിക്കൂർ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നമുക്ക് പ്രാക്ടീസായി, നമ്മൾ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ തുടങ്ങി, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ തുടങ്ങി, നമ്മൾ പറയാൻ തുടങ്ങി. അതായത് റിവ്യൂവിന് പോയിട്ട് നമ്മൾ പറയാണ് വേണ്ടത്. അപ്പോൾ ഇത് പറയാൻ വേണ്ടിയിട്ട് നമുക്കൊരു പ്രാക്ടീസായിട്ട് എല്ലാ ദിവസവും അതുണ്ടായിരുന്നു. ആൻഡ് ദെൻ ഉച്ചയ്ക്ക് ശേഷമാണ് നമുക്ക് ഒരു ചെറിയ മിനി പ്രോജക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അത് ചെയ്യാനായിട്ട് ഉച്ചയ്ക്ക് ശേഷം എഴുതുന്നത്, ഉച്ചയ്ക്ക് ശേഷം എഴുന്നിട്ട് ആ ഒരു പ്രോജക്റ്റ് രാത്രി വരെ ഇരുന്ന് കോഡ് എഴുതാം. അപ്പോൾ രാവിലെ കോഡ് എഴുതാൻ പാടില്ല, ദാറ്റ് വാസ് ദ റൂൾ. രാവിലെ ഇരുന്ന് കോഡ് എഴുതരുത്, രാവിലെ ഇരുന്ന് പഠിക്കുക, റിവൈസ് ചെയ്യുക, അതിനുശേഷം രാത്രി ഉച്ചയ്ക്ക് ശേഷം മുതൽ രാത്രി വരെ ഇരുന്ന് കോഡ് എഴുതുക. അപ്പോൾ അതായിരുന്നു നമ്മുടെ ഒരു പ്ലാൻ. അപ്പോൾ ഈ പ്ലാനിൽ കറക്റ്റായിട്ട് പോയി. ചില ദിവസങ്ങളിൽ ബ്രേക്ക് വന്നു, നമ്മൾ ലാസ്റ്റൊക്കെ ആയപ്പോഴേക്കും രാവിലെ പഠിക്കാനായിട്ടൊന്നും ഇരുന്നിട്ടില്ല, എല്ലാവരും ഇരുന്ന് കോഡിൻ്റെ തിരക്കിലേക്ക് ആയിപ്പോയി. അപ്പോൾ അങ്ങനെ വന്നിട്ടുണ്ട്. ബ്രേക്കൊക്കെ വന്നിട്ടുണ്ടെങ്കിലും നമ്മുടെ ഇടയിൽ തന്നെ എല്ലാം സെറ്റ് ചെയ്ത് അതും പ്രോപ്പറായിട്ട് തന്നെ ചെയ്ത് പോയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇതാണ് ഈ ഒരു രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റും, നിങ്ങൾ കമ്പൈൻ ചെയ്ത് പഠിക്കുക. അത് ശരിക്കും ഇവിടുത്തെ ഒരു ഇത് ബെറ്റർ ആവുന്നതെന്ന് വെച്ചാൽ, നിങ്ങളെ കൂടെ ഉള്ള ആൾക്കാരുമായിട്ട് ഷെയർ ചെയ്ത് അവരുമായിട്ട് ചേർന്ന് പഠിക്കുമ്പോഴാണ് ഇവിടെ ശരിക്കും എൻജോയ്മെൻ്റ് ആണ്. അടുത്ത ആൾക്കാരുടെ കോഡ് ലെറ്ററൊക്കെ കണ്ടുപിടിക്കുക, അതൊക്കെ നല്ല രസമുള്ള സംഭവം, കോഡ് നടന്ന് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാം. ആൻഡ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഒരുമിച്ചിരുന്ന് പഠിക്കുമ്പോഴേക്കും ഇവിടെ ശരിക്കും നല്ല രസമാണ്. കാരണം എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളാണ്, എല്ലാവരുടെയും കോഡ് പ്രശ്നമായിരിക്കും, എല്ലാവർക്കും ഒന്നും അറിയത്തില്ല. അപ്പോൾ എല്ലാവരും ഒരേ വള്ളത്തിൽ തന്നെ നിൽക്കുന്ന, അപ്പോൾ ആ വള്ളത്തിൽ നിന്ന് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചുകൊണ്ട് ഒരു ഹെൽപ്പിംഗ് ചെയ്തുകൊണ്ടാണ് നമ്മളിവിടെ പഠിച്ചു പോകുന്നത്. ഇനി 7th week എത്തിയിട്ടുണ്ട്, ഇനി ആ പഠിക്കുന്ന ഫേസ് കഴിഞ്ഞു. ഈ 6 ആഴ്ച നമ്മൾ പഠിക്കുന്നതും ഈ ചോദ്യം ചോദിക്കുന്ന റിവ്യൂ ഒക്കെ ആദ്യത്തെ 6 ആഴ്ചയുള്ളൂ. അതുകൊണ്ട് ഈ ചോദ്യം ചോദിച്ച് നമ്മൾ പ്രോപ്പറായിട്ട് ആൻസർ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് ഇവർ പുറത്താകുന്നത്. അപ്പോൾ അതിനുള്ള സൊല്യൂഷനും ഇതാ, കൂടെ ഇരിക്കുന്ന ആൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻ ചോദിക്കുക, മാക്സിമം ക്വസ്റ്റ്യൻ ഓറിയൻറ്റഡ് ആയിട്ട് നമ്മൾ പഠിക്കുക. ഇപ്പോൾ ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്ത് അങ്ങോട്ട് തൊട്ടടുത്തിരിക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് തന്നെ ക്വസ്റ്റ്യൻസ് ചോദിക്കുക. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന വഴി നമ്മൾ നന്നായിട്ട് പഠിക്കത്തുള്ളൂ. അപ്പോൾ അടുത്ത ആളെക്കാളും ബെറ്ററായിട്ട് നമ്മൾ പെർഫോം ചെയ്യണമെന്ന് തോന്നി നമ്മൾ കൂടെ തന്നെ ഒരു കോമ്പറ്റേറ്റീവ് മൈൻഡ് സെറ്റൊക്കെ സെറ്റ് ചെയ്തെടുത്ത് അങ്ങനെ പഠിക്കാൻ പറ്റും. ഓൾസോ ഒരു ഇൻക്ലൂഷൻ, എല്ലാവരും ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ആ ഒരു രീതിയിലും പഠിക്കുന്നത് നല്ലൊരു രസമായിട്ടുള്ള പരിപാടിയാണ്. ആൻഡ് ദെൻ 7th week, 7th week ഇനി അങ്ങോട്ട് 7, 8, 9, 10, 11, 12 ഈ ഒരു 6 ആഴ്ച, അടുത്ത 6 ആഴ്ച, അടുത്തൊരു സെറ്റ് ഇങ്ങനെ 6, 6, 6 ആയിട്ടൊക്കെ തിരിച്ചിരിക്കുന്നത്. അപ്പോൾ അടുത്തൊരു സെറ്റിൽ വരുമ്പോഴേക്കും നമ്മുടെ ഇനി പ്രോജക്റ്റിലോട്ടാണ്, ഒരു മിനി പ്രോജക്റ്റ് ഞാൻ പറഞ്ഞായിരുന്നു ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഡിസൈനിങ് പരിപാടീസൊക്കെ നടന്നുകൊണ്ടിരിക്കുക, വെബ്സൈറ്റിൻ്റെ ഡിസൈൻ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അത് ഫിഗ്മ എന്ന് പറഞ്ഞൊരു ടൂളാണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. ആ ടൂൾ യൂസ് ചെയ്തിട്ട് നമ്മളൊരു വെബ്സൈറ്റൊക്കെ ഡിസൈൻ ചെയ്തു. ഞാനിപ്പോൾ ഏതാണ്ട് വെബ്സൈറ്റ് ഡിസൈനൊക്കെ ചെയ്ത് കഴിഞ്ഞുകൊണ്ടിരുന്നു, യൂസറിൻ്റെ സൈഡൊക്കെ കഴിയും, ഞാൻ അതിൻ്റെ സൈഡൊക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ഇന്നൊന്ന് സെറ്റാക്കണം, അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു സെക്ഷനും കഴിയും. ആൻഡ് ദെൻ നെക്സ്റ്റ് വീക്ക് മുതൽ നമ്മളിതിൻ്റെ കോഡ് എഴുതി തുടങ്ങും. അപ്പോൾ ഇനിയുള്ള റിവ്യൂസ് എന്ന് പറയുന്നത് നമ്മളടുത്ത് ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള റിവ്യൂസ് അല്ല, അതായത് വൈവ പോലത്തെ റിവ്യൂ അല്ല. പകരം ഇവിടെ നിഖിൽ സാറിൻ്റെ മറ്റേ വീഡിയോസിലൊക്കെ പറയുന്നുണ്ട്, ഒരു ഇൻഡസ്ട്രി എക്സ്പേർട്ട് വന്നിട്ട് നിങ്ങൾക്ക് ഗൈഡൻസ് തരുമെന്ന്. അതാണ് ഇനി അങ്ങോട്ട് പോകുന്നത്. ഈ 6 ആഴ്ചയും ഈ ഇൻഡസ്ട്രി എക്സ്പേർട്ട്സ് വന്നിട്ട് നമ്മളെ ചോദ്യം ചോദിച്ച് നമുക്ക് എന്തറിഞ്ഞുകൂടാ, നമ്മളെങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഐഡിയയൊക്കെ ക്രിയേറ്റ് ചെയ്ത് ഈ ഓരോ റിവ്യൂ കഴിയുമ്പോഴാണ് മനസ്സിലാക്കണം, ഓ ഇങ്ങനെ മാത്രമല്ല പഠിക്കേണ്ടത്, ഇങ്ങനെയും പഠിക്കണം, ഇങ്ങനെയുള്ള ടോപ്പിക്സും നമ്മൾ നോക്കണം, അങ്ങനെയുള്ള ഐഡിയാസൊക്കെ നമുക്ക് കിട്ടും. ഓരോ റിവ്യൂ കഴിയുമ്പോൾ നമ്മൾ ബെറ്ററായി 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 വരും. ആൻഡ് ആ ബെറ്റർ ആകുന്നത് നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ ഓരോ ദിവസത്തിലും നമ്മളുണ്ടാകുന്ന ചേഞ്ചസ്, ഓരോ റിവ്യൂ കഴിയുമ്പോഴും നമ്മൾ ചിന്തിക്കുന്ന രീതിയിൽ മാറുന്ന ചേഞ്ചസ്, അതൊക്കെ ഭയങ്കരമായിട്ട്. കാരണം ആ ഒരു റിവ്യൂവേഴ്സായിട്ട് സംസാരിക്കുമ്പോൾ കിട്ടുന്ന കുറേ ഇൻസൈറ്റ്സും കാര്യങ്ങളും, നമുക്ക് എന്ത് കാര്യം ചോദിക്കാം, പല കാര്യങ്ങളും നമുക്ക് അങ്ങോട്ട് ഡിസ്കസ് ചെയ്യാം, അതൊക്കെ നല്ല വളരെ വളരെ ഹെൽപ്ഫുള്ളായ കാര്യം. എനിക്ക് തോന്നുന്നു ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട്സും ഇങ്ങനെ ഒരു സംഭവം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല. എക്സ്പേർട്സുമായിട്ട് എല്ലാ ആഴ്ചയും സംസാരിച്ച് നമ്മുടെ ക്വറീസ് എന്താ ക്ലിയർ ചെയ്യാനും നമ്മുടെ കാര്യങ്ങളൊക്കെ ചോദിക്കാനും എല്ലാം അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടുന്നുണ്ട്. ആൻഡ് ദെൻ ലാസ്റ്റ് 7th week മുതൽ ഈ ഒരു വീക്കിൻ്റെ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ കോഡ് അവർ നോക്കിയിട്ട് കോഡിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് പറഞ്ഞുതരും. ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ്സ് എന്താ, ഇൻഡസ്ട്രിയിൽ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ എന്തൊക്കെയാണ്, അപ്പോൾ അതൊക്കെ ഇനി എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പോകും. അതിൽ ഞാൻ ഒരുപാട് എക്സൈറ്റഡ് ആയി, നമ്മുടെ കോഡ് എങ്ങനെ ബെറ്റർ ആക്കാം, എങ്ങനെ നല്ല രീതിയിൽ കോഡ് എഴുതാം, എങ്ങനെ അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളൊക്കെ കൊണ്ടുവരാം, ഏതാണ് ബെസ്റ്റ് പ്രാക്ടീസ്, അങ്ങനെയൊക്കെ കുറേ സംഭവം. ഇപ്പം ചില ഒരു റൂളുണ്ട്, നമ്മൾ എഴുതുന്ന കോഡ്
ഡു നോട്ട് റിപ്പീറ്റ് യുവർ സെൽഫ് എന്ന് പറയും, ഡ്രൈ എന്ന് പറയും. അത് നമ്മൾ ഒരിക്കലും കോഡ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് എഴുതാൻ പാടില്ല, അത് റൂളാണ്. പിന്നെ അല്ലാതെ ഇവിടെ വന്നിട്ട് മനസ്സിലാക്കിയ ഒരു സംഭവമുണ്ട്, നമ്മൾ ഒരിക്കലും നമ്മൾ ഡേറ്റ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല എന്ന റൂള്. അതായത് നമ്മൾ ഡേറ്റയിൽ ക്രഡ് ഓപ്പറേഷൻ എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നതാണ്. നമ്മൾ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല, ഇതാനടുത്ത് കളയാൻ പാടില്ല. ആവശ്യമില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ കളയാവൂ, അല്ലെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ഡേറ്റ ഡിലീറ്റ് ചെയ്യാൻ പാടില്ല. അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്യേണ്ട വേറെ രീതിയിലാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ആൻഡ് ദ ഫൈനൽ ക്വസ്റ്റ്യൻ, ഈസ് ബ്രോക്കാം എ ബെറ്റർ ഓപ്ഷൻ? ബ്രോക്കാം ഒരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആണോ? ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഒക്കെ നിൽക്കുന്ന സ്ഥലത്ത് ബ്രോക്കാം പോലൊരു സ്ഥാപനത്തിൽ വന്ന് പഠിക്കുന്നത് നല്ലതാണെന്നുള്ളത് നിങ്ങളുടെ ചോയ്സാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം ഇതുപോലെ ഒരു ഒരു ഡിഫറെൻറ്റ് എൻവയോൺമെൻറ്റിൽ വന്ന് പഠിക്കാൻ, ഒരു യുണീക്കായിട്ടുള്ളൊരു എൻവയോൺമെൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ബ്രോക്കാമ നല്ലതാണ്. ഇനി ഇത് ആർക്കൊക്കെ ബ്രോക്കാമ്പിൽ വരാം, ആരൊക്കെ വരാൻ പാടില്ല, അതും ഒരുപാട് പേര് ചോദിച്ചു. എന്നെ കൊണ്ട് പറ്റുമെന്ന് എനിക്കറിയത്തില്ല, അവിടെ ഭയങ്കര പാടും ഇതൊക്കെ അല്ലേ. അല്ല, നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാവരും ഭയങ്കര അൾട്രാ ലെജൻസ് ഒന്നും അല്ല ആരും. എല്ലാവരും പഠിക്കാൻ വേണ്ടി വന്നിരിക്കുന്നത്, ആർക്കും എക്സ്പീരിയൻസും സംഭവങ്ങളൊന്നും ഇല്ല. ഇവിടെ വന്നിട്ട് തന്നെയാണ് എല്ലാവരും പഠിക്കുന്നത്. ആ സംഭവം നമ്മളതിലൂടെ എക്സ്പീരിയൻസ് ചെയ്ത് പോകുമ്പോഴേക്കും ഇവിടെ നിന്ന് പഠിച്ചിറങ്ങുമ്പോൾ നമ്മളൊരു ലെജൻഡായിട്ടായിരിക്കും മാറുന്നത്. അത് ഈ ആറാഴ്ചയിൽ ഓരോ ആൾക്കാരിലുണ്ടായ ചേഞ്ചസ് കാണുമ്പോഴും മനസ്സിലാക്കാൻ പറ്റും. ഈ നമ്മളെ തന്നെ സ്വന്തമായിട്ടൊന്ന് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും നമ്മളിലുണ്ടായ ചേഞ്ചസ് എന്താണെന്ന് പറഞ്ഞാൽ. സോ ഇനി ടെസ്റ്റ് ചെയ്യാനായിട്ടാണ് ഇവിടെ ഫ്യൂമിഗേഷൻ എന്ന് പറഞ്ഞൊരു സംഭവം വെച്ചിരിക്കുന്നത്. ഈ ഫ്യൂമിഗേഷൻ രണ്ടാഴ്ച ഉണ്ട്, അവിടെ വന്ന് നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ്, എന്തൊക്കെയാണ് പഠിക്കുന്നത്, ഏത് രീതിയായിരിക്കും നമ്മൾ പഠിക്കുന്ന ആ ഒരു മെത്തേഡ് എങ്ങനെയാണെന്നുള്ളത് രണ്ടാഴ്ചയായി നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ആ ഒരു സംഭവങ്ങളും കാര്യങ്ങളും മനസ്സിലാവും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഓക്കെ ആയിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഇനി ഫസ്റ്റ് ഫ്യൂമിഗേഷൻ അറ്റംപ്റ്റിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മൂന്ന് അറ്റംപ്റ്റ്സ് ഉണ്ട്, മൂന്ന് അറ്റംപ്റ്റും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ടും കിട്ടിയില്ലെങ്കിൽ മാത്രമേ ഇത് കളഞ്ഞിട്ട് പോകാവൂ, അല്ലാതെ കളഞ്ഞിട്ട് പോകരുത്. അപ്പോൾ മൂന്ന് അറ്റംപ്റ്റ്സ് ട്രൈ ചെയ്ത് നോക്കുക, കിട്ടുവാണെന്നുണ്ടെങ്കിൽ വരാം. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു ഐഡിയ കിട്ടും എങ്ങനെ പഠിക്കണം എന്നുള്ളൊരു ഐഡിയ കിട്ടും, ഇവിടുത്തെ എൻവയോൺമെൻറ്റ് എന്താണെന്നുള്ള കിട്ടും. അകത്തോട്ട് കയറി കഴിയുമ്പോഴാണ് ശരിക്കുള്ള ബാക്കി കാര്യങ്ങളൊക്കെ പഠിക്കുന്നതും നമുക്ക് പ്രോജക്ട്സ് ചെയ്യുന്നതും. എനിക്ക് തോന്നുന്നു ഒരു സിക്സ്ത് വീക്ക് കഴിയുമ്പോഴാണ് ശരിക്കും നമ്മുടെ ഈ സംഭവങ്ങളിലോട്ട് പോകും, നമ്മളിനി ആക്ച്വൽ പ്രോജക്ട്സ് ഒക്കെ ബിൽഡ് ചെയ്ത് ആക്ച്വൽ ഡെവലപ്പേഴ്സായിട്ട് നമ്മൾ മാറുന്ന ഈ ഒരു ടൈമിലാണ്. സിക്സ് വീക്സ് പഠിത്തം, ഇനി അടുത്ത സിക്സ് വീക്സ് നമ്മുടെ പ്രോജക്റ്റിലോട്ട് കയറുന്നു. ഇനി അത് കഴിഞ്ഞിട്ടൊരു നാലോ അഞ്ചോ ആഴ്ച വീണ്ടും പഠിത്തമുണ്ട്, ഡേറ്റാ സ്ട്രക്ചർ പഠിക്കുന്നുണ്ട്, ഗിറ്റ്ഹബിൻ്റെ കുറേ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, റിയാക്റ്റിൻ്റെ അഡ്വാൻസ് കോൺസെപ്റ്റ്, റിഡക്സ് എല്ലാം, അതായത് നല്ല ഹൈ ലെവലിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ പഠിക്കുന്നുണ്ട്. ആൻഡ് അതെല്ലാം നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയ ബ്യൂട്ടി എന്ന് പറയുന്നത്. ആൻഡ് നമുക്ക് ഹെൽപ്പ് കിട്ടും, നമുക്ക് നമ്മളിവിടെയെങ്കിലും തളർന്നു പോവുകയാണെങ്കിൽ ഇവർ കണ്ണീ ചോറയില്ലാത്ത ആൾക്കാരൊന്നുമില്ല. എനിക്കൊന്ന് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ ഉടായ്പ കാണിച്ചോ അല്ലെങ്കിൽ പഠിക്കാതെ ഒന്ന് ഉഴപ്പിയിട്ടോ അങ്ങനെയൊക്കെ പുറത്തു പോയിട്ടുള്ള ആൾക്കാരാണ് ഇവിടെ നിന്ന് ടെർമിനേറ്റ് ആക്കും, മറ്റതാണ് മറിച്ചതാണെന്നൊക്കെ പറഞ്ഞ് കമൻ്റ് ഇടുന്നത്. അങ്ങനെയൊന്നും ഇവിടെ ഇല്ല. ലൈക്ക് നമ്മൾ ഉഴപ്പാണെന്നുണ്ടെങ്കിൽ അവർ നമ്മളെ പുറത്താക്കും. നമ്മൾ ഒരാളുടെ ബിഹേവിയർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ആ ഇത് ആൾ ഉഴപ്പി തുടങ്ങി, അതിൻ്റെ പരിപാടി ഇവിടെ കാണിക്കുന്നതാണ്. അപ്പോൾ അത് അങ്ങനെ ഒരു ഇത് വരുന്നതുകൊണ്ടാണ് ഈ പുറത്തായ ആൾക്കാരൊക്കെ നെഗറ്റീവ്സൊക്കെ ഇവിടെ ഇങ്ങനെ അടിച്ച് നടക്കുന്നത്. ശരിക്കും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സംഭവം തന്നെയാണ്. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എത്ര പ്രായമാണെങ്കിലും അതൊന്നും ഇവിടെ ഒരു പ്രശ്നമല്ല. നിങ്ങൾക്ക് 50 വയസ്സാണോ, പഠിക്കാൻ താല്പര്യമുണ്ടോ, റോക്കാമ്പിൽ വരാം, നിങ്ങൾക്ക് ഡെവലപ്മെൻറ്റ് പഠിക്കാം, അതൊന്നും ഒരു പ്രശ്നമല്ല. ഡിഗ്രി ഇല്ല, 18 വയസ്സേ ഉള്ളൂ, വരാം, ഡിഗ്രി ഇവിടെ വന്ന് പഠിച്ച് നിങ്ങൾക്ക് സെറ്റാക്കാം. പിന്നെ വേറൊരു കാര്യം ഒരു പറയുന്നുണ്ട്, ഒരു കാരണവശാലും ബ്രോക്കാമ്പ് ഇതുവരെ ഒരു സ്ഥലത്ത് പറയാത്തൊരു കാര്യമാണ് 100% പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഇവരുടെ ഡേറ്റ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് കാണും. എനിക്കിങ്ങനെ കമ്പനീസിനൊക്കെ അനലൈസ് ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള, ഞാനിപ്പോൾ ബ്രോക്കാമ്പിനെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നു എന്നുള്ളത് ആക്ച്വലി എനിക്കത് അത്രയും നന്നായിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. കാര്യങ്ങൾ മനസ്സിലാക്കി സംഭവങ്ങൾക്ക് നല്ലതാണെന്ന് മനസ്സിലായതുകൊണ്ട് ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പ്രോപ്പറായിട്ട് തന്നെ പറയാം. ഇപ്പോൾ എൻ്റെ പാസ്റ്റ് വീഡിയോസൊക്കെ കണ്ടാൽ നിങ്ങൾക്കറിയാം ഞാൻ ഇവിടെ നടക്കുന്ന എൻ്റെ എക്സ്പീരിയൻസുള്ള കാര്യങ്ങൾ അത് അതുപോലെ തന്നെയാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നല്ലതാണെന്ന് എനിക്ക് തോന്നി. ആൻഡ് ദർ ആക്ച്വലി ഡൂയിങ് എ ഗ്രേറ്റ് ജോബ്. അപ്പോൾ ഇവിടെ അവരൊരിക്കലും 100% പ്ലേസ്മെൻറ്റ് അവർ പറയുന്നില്ല. പക്ഷേ ഇവിടെ ഇങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ പ്ലേസ്ഡായി പോകും. ഏതൊരു കമ്പനിയും ഇങ്ങനെ പഠിക്കുന്നൊരു എഞ്ചിനീയറിനെ എടുത്തു. ഇപ്പോൾ ഞാനൊരു കമ്പനി നടത്തുകയാണ്, ഞാനൊരു എഞ്ചിനീയറിനെ എടുക്കുകയാണെങ്കിൽ ഓഫ് കോഴ്സ് ഇങ്ങനെ ഇത്രയും സെൽഫ് ലേണിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു ഡെവലപ്പർ എന്ന് പറഞ്ഞാൽ അത് അസറ്റാണ്, ഒരു കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അസറ്റാണ്. കാരണം എന്തൊരു കാര്യം ഉണ്ടെങ്കിലും ഇപ്പോൾ ഇവിടുന്ന് പഠിച്ച് ഇപ്പോൾ ഈ 5 വീക്കിൽ വന്നൊരു സംഭവം ആരടുത്ത് സംസാരിച്ചാലും പറയും, ഒരു പുതിയ ടെക്നോളജി പഠിക്കണം, ഒരാഴ്ച മതി, ഒരാഴ്ച കൊണ്ട് പഠിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് പൈത്തൺ അറിഞ്ഞോളൂ, ഇപ്പോൾ ഞാൻ ഇപ്പം നോഡാ പഠിക്കുന്നത്, എനിക്കിനി പൈത്തൺ പഠിക്കണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരാഴ്ച മതി, ഒരാഴ്ച കൊണ്ട് പഠിക്കാം. ഒരാഴ്ച കൊണ്ട് എങ്ങനെ പഠിക്കണം എന്നുള്ളത് നമുക്കിവിടെ കിട്ടും. 1 വീക്ക്, ജസ്റ്റ് 1 വീക്ക് കൊണ്ട് എന്ത് സാധനം പഠിക്കാം, എന്തും പഠിക്കാൻ പറ്റുന്ന ഒരു എബിലിറ്റിയിലേക്ക് നമ്മളെത്തും. അപ്പോൾ ഈ ഈ ഒരു സംഭവം, ഈ ഒരു 6 വീക്സ് കഴിയുമ്പോഴേ നമ്മളൊരു സെക്കൻഡ് ഫേസിലോട്ട് എത്തിയിരിക്കുകയാണ്. ഞാൻ സെക്കൻഡ് ഫേസ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ദാറ്റ്സ് എ വീഡിയോ. ഇതിനിടയ്ക്ക് കുറച്ച് കട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങളുടെ കുറേ ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്യാൻ പറ്റിയെന്ന് തോന്നുന്നുണ്ട്. ഇനി ഇതിൽ പറയാത്ത കുറേ കാര്യങ്ങളുണ്ട്. ഇവിടുത്തെ ഫൈനാൻസിൻ്റെ സംഭവങ്ങൾ, എത്രയാണ് നമുക്ക് ചിലവ് വരുന്നത്, ISA കുറേ കാര്യങ്ങൾ, നമ്മളിനി ഫൈന് കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. ആക്ച്വലി അതൊക്കെ ഉണ്ട്, അതിനൊരു സൈഡും ഉണ്ട്.
അത് ഞാൻ ചുമ്മാ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും കുറേ കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അതുകൊണ്ട് അതും പ്രോപ്പറായിട്ട് പറഞ്ഞുതരാം. ISIയുടെ കാര്യങ്ങളിലൊക്കെ എന്തൊക്കെയാണ് വരുന്നത്, അതിനെ കുറ്റം പറയുന്ന ആൾക്കാരും ഉണ്ട്. ആൻഡ് എനിക്ക് പേഴ്സണലി ISI നല്ലതൊരു കാര്യമായിട്ട് തോന്നി. ഞാൻ ISIയാണ് കൊടുത്തിരിക്കുന്നത്, ഞാൻ പേഴ്സണലി ISIയാണ് സൈൻ ചെയ്തിരിക്കുന്നത്, ഇൻകം ഷെയറിംഗ്. അതും ഫുൾ രണ്ട് വർഷവും എൻ്റെ ഇവിടുന്ന് പ്ലേസ് ആയതിനു ശേഷം ഫുള്ളായിട്ട് എന്നത് പേ ചെയ്യാനാണ് എനിക്ക് താല്പര്യം. കാരണം ഈ ബ്രോക്കാമ്പോട്ട് എനിക്കൊരു ലോങ് ടേം റിലേഷൻ കീപ്പ് ചെയ്യണമെന്ന് എനിക്ക് തോന്നുന്നു, എനിക്ക് പേഴ്സണലി തോന്നുന്നൊരു കാര്യം. ചുമ്മാ ഇവിടുന്ന് പഠിച്ചിറങ്ങിയിട്ട് കളഞ്ഞിട്ട് പോകല്ല. ഈ ബ്രോക്കാമ്പില് എൻ്റെ കൂടെ പഠിക്കുന്ന ആൾക്കാരുമായിട്ടും അതുപോലെ തന്നെ ഇവിടെ നമുക്ക് സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ആൾക്കാരുമായിട്ടും എല്ലാവരുമായിട്ടും ഒരു ലോങ് ടേം കമ്മിറ്റ്മെൻറ്റ്, ലോങ് ടേം റിലേഷനും ബിൽഡ് ചെയ്ത് കീപ്പ് ചെയ്ത് പോകണമെന്ന് എനിക്കുണ്ട്. സോ അങ്ങനെയൊക്കെ ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളുണ്ടെങ്കിൽ ഒന്ന് നോക്കണ്ട, വെരി ബ്രോക്കാമ്പിൽ വന്ന് ചോദിച്ചാൽ ഒരുപാടൊരു കൺഫ്യൂസ്ഡായിട്ട് പേടിച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അങ്ങനെയൊന്നുമില്ല, ഇവിടെ സെറ്റാ, പൊളി വൈബാ, ഇവിടെ കറങ്ങി നടക്കുന്നതിന് കറങ്ങി നടക്കാം, പഠിക്കുന്നതിനെനിക്ക് പഠിക്കാം, എല്ലാം ചെയ്യാം, എല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മളൊരു ടൈമൊക്കെ മാനേജ് ചെയ്ത് എല്ലാം സെറ്റായി വരും. ഉറക്കം കുറവാണ് ഒഫ്കോഴ്സ്, ഇവിടെയുള്ള ആൾക്കാരൊക്കെ 4-5 മണിക്കൂറൊക്കെ മാക്സിമം ഉറങ്ങാറുള്ളൂ. ഇതുപോലെ ഞാൻ ഇന്നലെ 4 മണിക്കൂർ ഉറങ്ങും, ഓൾമോസ്റ്റ് എല്ലാ ദിവസവും 4 മണി, ഒരു 10-12 മണിയൊക്കെ ആകുമ്പോൾ കിടക്കും, രാവിലെ 4 മണിക്ക് ഇടയ്ക്കും, വീണ്ടും പഠിക്കും. അപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ പോകും, ആ ഒരു ഇതുണ്ട്. പക്ഷേ എന്നാലും അതൊരു വലിയ ഇഷ്യൂസ് ആയിട്ട് തോന്നുന്നില്ല, കാരണം ഇവിടെ നമ്മളങ്ങനെ കിളക്കാനൊന്നും പോകുന്നില്ലല്ലോ. ഇവിടെ ഈ കസേരയിലിരുന്ന് ഈ ലാപ്പ് നോക്കി ഇവിടെ പഠിക്കുന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അത് വലിയ ഇഷ്യൂ ആയിട്ട് മാറുന്നില്ല, ഇതുവരെ വലിയ ഇഷ്യൂസ് ഇല്ല. ഇനിയും ഹെൽത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം, അതൊക്കെ ഇനി പഠിച്ച് കഴിയുമ്പോഴേക്കും ആ സംഭവങ്ങളും ഹാൻഡിൽ ചെയ്ത് പോകാനായിട്ട് നമ്മളെ കൊണ്ടുപറ്റും. ആൻഡ് ഇറ്റ്സ് എ വണ്ടർഫുൾ എക്സ്പീരിയൻസ്. എനിക്ക് എൻ്റെ ലൈഫിൽ തന്നെ വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ്, ബെസ്റ്റ് ഡേയ്സിലൂടെ ഞാൻ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മൊമെൻസ്, ഓരോ മൊമെൻസും ഞാനിവിടെ എൻജോയ് ചെയ്യുന്നുണ്ട്. ലൈക്ക് ലിറ്ററലി എൻജോയ് ചെയ്താണ് പോകുന്നത്. സോ ദാറ്റ്സ് ഫ്രം മൈ സൈഡ്. ഈ 6 വീക്കിലെ എക്സ്പീരിയൻസ് ഇതായിരുന്നു, ഈ 7 വീക്സിൻ്റെ എക്സ്പീരിയൻസ് ഇതായിരുന്നു, മറ്റൊന്നും അതിൻ്റെ അടുത്ത് റിവ്യൂ ആയിരുന്നു. ആൻഡ് അത്രേ ഉള്ളൂ, ദാറ്റ്സ് ഇറ്റ്. മറ്റൊന്നല്ല, ഈ വീഡിയോ നാളെ പോസ്റ്റ് ചെയ്യണം, അപ്പോൾ നാളെ ആയിരിക്കും. ഓക്കെ, വെനസ്ഡേ ആണ് നമ്മുടെ റിവ്യൂ വരുന്നത്. സോ ഇതാണ്. ആൻഡ് താങ്ക് യു, താങ്ക് യു ഫോർ യുവർ ലവ് ആൻഡ് സപ്പോർട്ട്, നിങ്ങളുടെ സപ്പോർട്ട് ലവിനൊക്കെ. ഇനി ഒരുപാട് കാര്യങ്ങൾ ഇനിയും പറയേണ്ടതായിട്ടുണ്ട്, ഒരുപാട് സംഭവങ്ങളൊക്കെ ഇനി എക്സ്പ്ലെയിൻ ചെയ്യണം. ഒരുപാട് പേർക്ക് കുറേ ഡൗട്ട്സുകളൊക്കെ ഉണ്ട്, പ്രോഗ്രാമിങ്ങിനെ ബേസ് ചെയ്തിട്ട് കുറേ ഡൗട്ട്സ് ഉണ്ട്, ആ സംഭവങ്ങളും പറയും. ഓൾസോ ഈ പ്രോഗ്രാമിൽ ഇനി പറയാൻ ബാക്കിയുള്ള ഈ ISIയും കൂടെ ഉള്ളൂ, ഞാൻ അതും ഉടനെ തന്നെ ഒരു വീഡിയോ ഇടുന്നതായിരിക്കും, ഇവിടുത്തെ എക്സ്പീരിയൻസും സംഭവങ്ങളൊക്കെ. ആൻഡ് ഇത് കഴിഞ്ഞിട്ടും ഒരുപാട് കാര്യങ്ങൾ ഇനി പ്രോജക്റ്റൊക്കെ ചെയ്യില്ലേ, അപ്പോൾ അതിൻ്റെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ അതിൽ ദെൻ ഗുഡ് ബൈ ആൻഡ് സീ യു സൂൺ, ഉടനെ അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ ബൈ, ഹാവ് എ നൈസ് ഡേ. ഈ വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് മലയാള വാക്ക് സംസാരിച്ചതിനാണ് എൻ്റെ പണിഷ്മെൻറ്റ്സ്. 1, 2, 3, 4, 5, 6 6 മൊത്തം 60 ഓരോ പേജ് ചെയ്യണം, കഷ്ടപ്പാട്. ഇതാ ആ സാമദ്രോഹിയാണ് എഴുതിയിട്ട്. എനിക്കൊരു എക്സെപ്ഷൻ തരാനുള്ള ഇവനല്ല അവള്. ഇതാണ് കേസ് ഞാൻ പറഞ്ഞ റുബീന എന്നല്ലേ, ഇത്ര വിനയമുള്ളവരാണ് നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടോ? ഫുഡ് കഴിക്കാൻ എല്ലാരും. ഇതാണ് ഹിഷാം, നമ്മളിവിടുത്തെ ബ്രോ ക്യാമ്പിലെ ഏറ്റവും വലിയ കില്ലാടിയാണ് അവൻ. നാണം നോക്കിയവൻ്റെ. ഇതാണ് നമ്മുടെ ദിലീപ്. ദിലീപ് വലിയ സംഭവം, ഷിപ്പിലൊക്കെ ആയിരുന്നു, വലിയ ആളാ. ആ മെർസിൻ നീ ഹൈജാക്ക് ചെയ്ത്, എത്ര ആൾക്കാരെ ഹൈജാക്ക് ചെയ്തെന്ന് അറിയാമോ? ആ അങ്ങനെയൊക്കെ നമ്മളെ വിജയുടെ സിനിമയിലൊക്കെ ഇങ്ങനെ എസ്കേപ്പ് ആവുന്നതാണ് ആ ഒരു സെറ്റപ്പായിരുന്നു. സോ ദിസ് ഈസ് ഉണ്ട്, ഉറപ്പായിട്ടുണ്ട് ഈ വീഡിയോ ഉണ്ട്. ഈ പറയുന്ന എന്നെ കൊല്ലുമെന്ന് എനിക്കെതിരെ വധഭീഷണി ഉന്നയിക്കുന്ന ഈ ക്ലിപ്പ് അതിനകത്തുണ്ട്. എല്ലാവരും നോക്കുക, എനിക്കെന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ ഉത്തരവാദി റുബീന ആയിരിക്കും. രഞ്ജിത്താണ് എന്നെ ഇത് ഫ്യൂമിഗേഷൻ, എൻ്റെ ഫ്യൂമിഗേഷൻ ഇൻ്റർവ്യൂ എടുത്ത ആളാണ് ഇരിക്കുന്നത്. കണ്ട, ഇപ്പം എണീറ്റ് പോകള്, ഞാൻ വീഡിയോ എടുക്കുന്നതിൻ്റെ ഓടെയാണ്. ഇതാണ് ഹിമ ഗൈസ്, ഹായ് പറഞ്ഞ ഹിമ.